ഹലോ, വെൽക്കം ടു ലിജോ ലോഡപ്പൻ യൂട്യൂബ് ചാനൽ. അതെ, ഞാൻ ഇന്ന് കൈയെടുത്ത് ചിരിക്കണ്ട. ഞാനിന്ന് ഇത് കൊണ്ടുപോകുന്നത്, വ്ലോഗ് കൊണ്ടുപോകുന്നത് ഞാനാണ്. ഓക്കെ കൊറേ പേര് കമന്റ് ഞാൻ വായിച്ചത്, അത് ഞാൻ ചിപ്പിന്റെ അടുത്ത് പറഞ്ഞു, ചിപ്പി ചില വീഡിയോസിൽ ഡൗൺ ആയിരിക്കുന്നു, ചിപ്പിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്. ചിപ്പിക്ക് അറിയാലോ, അപ്പൊ നിങ്ങള് കാണുന്ന ലേഡീസിനായാലും ജെന്റ്സിനായാലും ഇപ്പൊ എല്ലാവർക്കും അറിയാം മൂഡ് സ്വിങ്സ് വരും. അപ്പൊ അതിന്റെ ആണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ അത് ആ രീതി കണ്ടാ മതി. ബാക്കി സമയം ചിപ്പി ഫുൾ ആക്റ്റീവ് ആണ്. ഇപ്പോ നമ്മള് തിരിച്ച് ക്രിസ്മസ് അങ്ങനെയല്ല, ആക്ച്വലി ചേട്ടായി വ്ലോഗ് എടുക്കാൻ നേരത്തെ ചേട്ടായി ടടോ 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 എന്ന് പറഞ്ഞ ഒന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചേട്ടായി വ്ലോഗ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് വരുമ്പോ ഞാൻ ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോന്ന് എനിക്കറിയില്ല. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. പിന്നെ ചെറിയ മൂഡ് സ്വിങ്സും ഉണ്ടാവും, അതാണ് ആക്ച്വലി ഉള്ള സംഭവം. ഓക്കെ, അപ്പം എനിവേസ് അത് നമ്മളിപ്പോ അങ്കമാലിൽ വന്നിരിക്കുകയാണ്. അങ്കമാലെന്ന് വെച്ചാൽ വീട്ടിലേക്ക് ചിപ്പിയുടെ ഫേസ് കട്ടാ. അപ്പം അങ്കമാലിൽ വന്നേക്കുക, നമ്മള് വീട്ടിലേക്ക് പോവാ. പോകുന്ന വഴി ചിപ്പിക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞു. റിയലി? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാണ്. അപ്പം ഹായ് ചിപ്പിക്ക് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. നാളെ പറയണം. അവന് വഴിയിൽ നിക്കണവരൊക്കെ, വഴി നേരം പിടിച്ചേ, വഴി നിക്കണവരൊക്കെ ഹായ് കൊടുക്കണം, ടാറ്റ കൊടുക്കണം. പെങ്കൊച്ചുങ്ങളെ കണ്ടു അപ്പാ ടാറ്റ. എന്റെ ആ കാര്യത്തില് ഞാൻ അഭിമാനം കൊള്ളുന്നു. പക്ഷെ എനിക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റണല്ല, അതാണ് പ്രശ്നം. നീ ഫോൺ മര്യാദക്ക് വിളിച്ചെന്റെ ഹെഡൊക്കെ കട്ടായി പോണു. അപ്പൊ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മള് ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോസ് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം നോക്കട്ടെ, വാച്ച് പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കണം ചിപ്പി മോൾക്ക്. സ്മാർട്ട് വാച്ച് പറഞ്ഞു ചെറുതേതിനും വാങ്ങിച്ചു കൊടുക്കണം. ഞാനും ചില ഏറുകൾ കാണിക്കുന്നു. ആഘോഷം കഴിഞ്ഞില്ല ചിപ്പി, മാളുവിന്റെ ബർത്ത്ഡേ. ഞങ്ങള് മാളുന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് പോവാ. മമ്മി മാളുന്റെ ബർത്ത്ഡേക്ക് എന്നിട്ട് കേക്കണോ? അങ്ങനെ കുറച്ച് വെറൈറ്റി കേക്കുകൾ വെച്ചാലോ? ഇല്ല, വിളിച്ചിട്ട് കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങുക, ക്രിസ്മസ് കേക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് വേണ്ടത് തന്നെ. നല്ല രസമുണ്ട്. മെറി ക്രിസ്മസ് ഹേസൽനട്ട്. ഇതെന്തത്? ഇഷ്ടമായി. സാധനം എടുക്കുക. എന്നിട്ട് നമുക്ക് മാളുന്റെ പരിപാടിക്ക് വേണം. പിന്നെ നമ്മുടെ പള്ളിയിൽ കരൾ ഗാന മത്സരത്തിന് പോണം. തനു, മുട്ട ആരാ തന്നേ? അൽമ തന്നേ? അൽമ ആരുടെ ബർത്ത്ഡേ? ഇവിടെ ആരുടെ ബർത്ത്ഡേ? ലിയാൻഡിയുടെ ബർത്ത്ഡേയാ. നീ ഡാൻസ് കളിച്ചെന്ന്? ഇവിടെ കളിച്ച് ഞങ്ങളെ കാണിച്ചു തരൂ ഡാൻസ്. ഏത് പാട്ടായിരുന്നു? ക്രിസ്മസ് അപ്പൂപ്പന്റെ. അമ്പോ, ഇത് തൊപ്പി അവിടുന്നാ? നമ്മള് എന്റെ അനിയത്തി മാളുവിന്റെ ബർത്ത്ഡേക്ക് വന്നേക്കാം. ചുമ്മാ ജസ്റ്റ് കേക്ക് കട്ടിയത് അടുത്ത് തന്നെയല്ലേ. പള്ളിയിലേക്ക് പോകുന്ന വെച്ചു, അവിടെ കരവ് ഗാന മത്സരം നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കേക്ക് കട്ടിയത് നമ്മള് പള്ളിയിൽ പോകും. ഇന്നത്തെ പരിപാടികൾ അതാ. എന്താപ്പാ മിഠായി അല്ലേ? ഇപ്പൊ കേറുന്ന ഇതാണ് ഞങ്ങളുടെ യൂണിറ്റ് അംഗങ്ങൾ. ജസ്റ്റ് നമ്പർ 19 ഓൺ ദ സ്റ്റേജ്. എല്ലാരും റെഡൊക്കെ ഇട്ടിട്ടുണ്ട്, ഞങ്ങളെ റെഡ് ഇട്ടിട്ടില്ല. അതറിയാം ഞങ്ങൾ കേറുന്നില്ല. തനോ 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 ഡാൻസ് കളിയാ. ലുക്കച്ച പാട്ടൊക്കെ കാണാണല്ലേ. ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഇട്ട് എന്തൊക്കെ കാണല. ആണോ
സത്യം. ഇങ്ങോ രണ്ടുപേരും അഞ്ജലി ഗൈസ്, ഇതാണ് ഏറ്റവും ആളെണ്ണം കൂട്ടിയ യൂണിറ്റ് ആണോ? ഇതിന് മുമ്പ് വേറെ ഉണ്ടായിട്ടുണ്ടോ? ക്രിസ്റ്റ പറഞ്ഞത് ഞങ്ങളാണ് ഏറ്റവും കൂടുതലാണ് ഇവിടെ ആളെണ്ണം. ആളെണ്ണത്തിനനുസരിച്ച് പ്രൈസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പൈസ ഉണ്ട്, അല്ല പ്രൈസ് ഉണ്ട് അല്ലേ? നിങ്ങളുടെ യൂണിറ്റ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇവരെ സമ്മതിക്കണം. രണ്ടമ്മമാരൊക്കെ മാസ്ക് വെച്ച് പാടുന്നേ, മാസ്ക് വെച്ച് പാടുന്നു, മാസ്ക് വെച്ച് പാടുന്നു. ഡാൻസ് വേണോടാ? ഡാൻസ് വേണോ? നോ, അപ്പൊ പള്ളിയിലെ ക്രിസ്മസ് പരിപാടികളൊക്കെ കഴിഞ്ഞു, കഴിയല്ല ഇന്നത്തെ കഴിഞ്ഞു. ഇത് എല്ലാ കൊല്ലവും ഞങ്ങൾ പണ്ട് കെ സി എമ്മിലൊക്കെ ഉണ്ടായിരുന്നപ്പം വാശിയായിരുന്നു. യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള എല്ലാ മിക്കനാടുകളിലുള്ള പരിപാടിയാണ്. പക്ഷേ എല്ലാവരെയൊക്കെ കാണാം പരിപാടി, പെരുന്നാൾ ക്രിസ്മസ് ഒക്കെ പള്ളികളിലൊരു ഓർമ്മകളല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, വീട്ടിൽ വന്നു. ഇനി 11:30 കിടന്നുറങ്ങണം. നാളെ ശനിയാഴ്ച, ക്രിസ്മസിൻ്റെ തലേദിവസമാണ്. ട്രീ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഗുഡ് നൈറ്റ്സ്, സ്ലീപ്പ് വെൽ, ടേക്ക് കെയർ, ബബായ്. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബബായ്.